ഖദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം നർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത് ഓങ്കും ഗുരുഭ്യോ നമ ഓങ്കം ഗണപതയേ നമ ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഓങ്കം ഗണപതയേ നമ ബാലരവിദ്യുതിവിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാംകുശവാസാം ഭീതിഹരാം പ്രഭജേത ഭുവനേശ്യോമീ അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തകാവേദഹസ്ത അഭയവരകരാഢ്യാ പുല്ലകൽഹാര സംസ്ത നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ ജ്വാലാകരാളമത്യുഗ്രംശേഷാസുരസൂദനം തൃശൂലം വാതുനോ ഭീതേർ ഭദ്രകാളി നമസ്തുതേ കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഓം നമശ്ചണ്ഡികായേ നമോം ഓം നമ ശിവായ നമോ ഓം നമ ശിവായ ശിവായേ നമോ ഓം നമ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ ഓം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഓങ്കും ഗുരുഭ്യോ നമ ഓങ്കം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഹരിയോം ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത പലവട്ടം നമ്മൾ ഊന്നിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെയും തൃതീയ സ്കന്ധത്തിൻ്റെ അവസാന ആ കഥാസന്ദർഭം കാപിലേയം എന്ന് പറയുന്ന കപിലമുനിയുടെ ഉപദേശവും അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ ജനനവും ഇതെല്ലാം തന്നെ വായിക്കുമ്പോൾ നമ്മെ നയിക്കുന്നത് പരമഹംസ പദവിയിലേക്കാണ്. പരമാത്മാവ് ജീവാത്മാവ് എന്ന് പറയുന്ന രണ്ട് തട്ടിൽ നിൽക്കുന്നൊരവസ്ഥ ഇല്ലേ ഇല്ല. ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നത് മായ വിഭ്രാന്തി കൊണ്ടാണ്. ഇത് ഭാഗവതത്തിൻ്റെ പ്രത്യേക സന്ദേശം. നമ്മൾ ജഗത്തിൽ ഭ്രമിച്ചുകൊണ്ട് ദേഹത്തിൽ ഭ്രമിച്ചുകൊണ്ട് അത്തരത്തിൽ മായ ജന്യമായിട്ടുള്ള വികാരങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ രണ്ടായിട്ട് നിൽക്കുന്ന ആ പരിതസ്ഥിതിക്ക് ഒരറുതി വന്നു കഴിഞ്ഞാൽ അവിടെ ജീവാത്മാവെന്നോ പരമാത്മാവെന്നോ പറയുന്ന വ്യത്യാസമില്ല. ആത്മാവ് എന്ന് പറയുന്ന ഈശ്വരഭാവം മാത്രമേ ഉള്ളൂ. ഇതാണ് അടിസ്ഥാന തത്വം. ശരീരമെന്ന് പറയുന്ന കൂടത്തെ തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന അന്തർഭവിച്ചു എന്ന് പറയുന്ന ആത്മചൈതന്യം പരമാത്മചൈതന്യമായിട്ട് ലയിക്കുന്നു. ശരീരമാണ് വാസ്തവത്തിൽ ഭേദബുദ്ധി ഉണ്ടാക്കിയത് എന്ന്. ഇവിടെയും കപിലൻ എന്ന് പറയുന്നൊരു അവതാര സ്വരൂപത്തെ തൃതീയ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ കൊണ്ടുവരാൻ തന്നെ കാരണം ശുഭേച്ഛ എന്ന് പറയുന്ന ജ്ഞാനസോപാനത്തിലൂടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപഗ്രഥിച്ച് പഠിക്കേണ്ടതിൻ്റെ അനിവാര്യത. നമ്മളെല്ലാവരും തന്നെ ശാസ്ത്രീയമായിട്ട് ആധ്യാത്മികതയും പഠിക്കേണ്ടതുണ്ട്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ വെറും തോന്നലുകളുടെ ഒരു കൂമ്പാരമല്ല, അന്ധവിശ്വാസങ്ങളുടെ എന്തെന്നില്ലാത്തൊരു കൂട്ടുകെട്ടും അല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ വിട്ടിട്ട് ആധ്യാത്മികത എന്ന് പറയുന്നത് സമാർജിക്കണമെങ്കിൽ ഭാഗവതത്തിൽ തുടക്കത്തിൽ പറഞ്ഞ ഭക്തിയും വേണം, ജ്ഞാനവും വൈരാഗ്യവും ഒപ്പം വേണം. അപ്പോൾ ഭക്തി എന്ന് പറയുന്ന ശ്രദ്ധ തന്നെയാണ്. ജീവാത്മാ പരമാത്മാ വ്യത്യാസത്തിലിരിക്കുന്ന നമ്മളെല്ലാവരും തന്നെ പരമാത്മ ചൈതന്യത്തോട് ഏറ്റവും ശക്തമായിരിക്കുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആ ഭാവത്തോട് അദമ്യമായിരിക്കുന്ന സ്നേഹം വച്ചു പുലർത്തുമ്പോൾ പ്രകർഷേണയുള്ള ആ പ്രേമത്തിൻ്റെ പേരാണ് ഭക്തി.
ഭക്തി അനിവാര്യമാണ്, കൂട്ടത്തിൽ ജ്ഞാന വൈരാഗ്യങ്ങളും അനിവാര്യമാണ്. ഇത് ഭാഗവതത്തിൽ ആദ്യം മുതൽ അവസാനം വരേക്ക് കാണാം. അങ്ങനെയുള്ള ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയിട്ടുള്ള ഭക്തി, അതാണ് വാസ്തവത്തിൽ 25-ാമത്തെ അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. അതിനു മുൻപ് ദേവഹൂത്യവി സന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥം അഭജത് ഗുരും തസ്യാം ബഹുദിധേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ യജ്ഞേ അഗ്നിരിവതാരുണി. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങി വച്ചത്. 24-ാമത്തെ അധ്യായത്തിലെ ഭഗവാന്റെ അവതാരം ദാരുണി, അതായത് അരണിക്കോലുകളല്ല, ഈ കത്താൻ വേണ്ടി അഗ്നി ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അരണിയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നി പോലെയുള്ള ഭഗവത് സ്വരൂപം പ്രത്യക്ഷമായി അല്ലെങ്കിൽ ജനിച്ചു അല്ലെങ്കിൽ അവതരിച്ചു. ഇതിനെ സംബന്ധിച്ച് അടുത്ത അധ്യായങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ കൂടി 24-ാമത്തെ അധ്യായത്തിൽ നാം നോക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, ഈ സംസ്കൃതത്തിൽ നമ്മൾ വായിച്ചത് ദുഃഖിച്ചീടായിക ഹേ രാജസുതേ ദോഷവിവർജിതേ വിളംബവിന്നീ നിൻ ഗർഭം പ്രാപിക്കും നിത്യനം ഹരി. കർദമൻ തൻ്റെ ഭാര്യയായിട്ട് ദേവഹൂതി എന്ന് പറയുന്ന സാധു സ്ത്രീയെ സ്വീകരിച്ച കാലം മുതൽ അനുഗ്രഹിച്ച് ഇപ്പോൾ പറയുകയാണ്, നിന്നിൽ സാക്ഷാൽ ഈശ്വരൻ അവതരിക്കും, ഭർത്താവ് അനുഗ്രഹിക്കുകയാണ് ഭാര്യയെ. ഭർത്താവ് ജീവനും ഭാര്യ ബുദ്ധിയുമാണെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞു പഠിച്ചു. ദുഃഖിച്ചിടായിക ഹേ രാജസുതേ ദോഷവിവർജിതേ വിളംബമിന്നി നിൻ ഗർഭം പ്രാപിക്കും നിത്യനം ഹരി. ഭദ്രം തേ ഭക്തി, എന്തൊക്കെ നിയമം ദമം ദ്രവിണദാനവും തപസ്സും കൊണ്ട് ഈശനെ നീ ഭജിക്കുക ധൃതവുഹൃതേ. വ്രതാനുഷ്ഠാനങ്ങൾക്ക് എന്തെന്നില്ലാത്ത ചിട്ട, നിഷ്ഠയുള്ളവളാണിവൾ. അതുകൊണ്ടാണല്ലോ ദേവഹൂതി എന്ന് പേര് പോലും വന്നത്. അത്തരത്തിലുള്ളവളെ നീ ആ ഈശ്വരനെ തന്നെ അകത്തുകൂടി കൊള്ളുന്ന ആ ഈശ്വരനെ തന്നെ ഭജിക്കാൻ പറയുകയാണ്. ത്വൽസേവയാൽ നിൻ മകനായി തീർന്ന് എൻ കീർത്തി വളർത്തുവോൻ വിഷ്ണു തത്വോപദേശത്താൽ നിൻ അജ്ഞാനം അറുത്തിടും. ഇതാണ് ലക്ഷ്യം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കപിലാവതാരം? വിഷ്ണു ആ തത്വോപദേശത്തിലൂടെ എന്താണ് അറിയേണ്ടത്? ആ അറിയേണ്ട സംഗതികളിലൂടെ നിൻ അജ്ഞാനം അറുത്തിടും. 80 കാലഘട്ടങ്ങളിൽ ഭാഗവതത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ കാലഘട്ടത്തിൽ ഭാഗവതം മൂലം കൈകാര്യം ചെയ്യുന്ന ഈ ഭാഗവത ആചാര്യന്മാർ പോലും പറയും തത്വം അറിയേണ്ടതില്ല, അങ്ങോട്ടേക്കൊന്നും നോക്കേണ്ട, വെറുതെ കഥ കേട്ടാൽ മതി. അപ്പോൾ ഈ ഭക്തജനങ്ങൾ ഹിന്ദുക്കൾ എന്ത് ചെയ്തു? അവരെല്ലാവരും ചുറ്റും കൂടിയിട്ട് കഥയും കേട്ടുകൊണ്ടിരിക്കും, കാര്യം അറിയില്ല. അതിൻ്റെ അപാകതയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ. ഭാഗവതം എന്ത്, എന്തിന്, എങ്ങനെ എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതെ പോയത് നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട. ഞങ്ങളിങ്ങനെ വായിക്കാം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോവും, അതെല്ലാം തന്നെ കേട്ടിട്ട് പോയാൽ മതി. ബൈബിളിൽ ക്രിസ്തുവും പറയുന്നുണ്ട് വചനം മാത്രം കേട്ടാൽ മതി, പ്രവൃത്തി നോക്കണ്ടായിരുന്നു. വിഡ്ഢിത്തമാണ്. നമ്മൾ വാസ്തവത്തിൽ ആചാര്യന്മാരെ അനുകരിച്ചും അവരെ അനുധാവനം ചെയ്തും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അതേപടി അനുസരിച്ചും ജീവിച്ചാൽ അവർക്ക് എന്ത് കിട്ടിയോ അത് കിട്ടും, നിർബന്ധമായിട്ടും കിട്ടണം. അപ്പോൾ അവർ വാസ്തവത്തിൽ അത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് പ്രതിപാദിക്കണം. അപ്പോൾ ഇവിടെയും വാസ്തവത്തിൽ അജ്ഞാനം അറുക്കാൻ വേണ്ടിയിട്ടാണ്, അറിവ് ഇല്ലായ്മ അതിനെ അറുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നിന്റെ ഈ പറയുന്ന ഗർഭപാത്രത്തിലൂടെ സാക്ഷാൽ ഹരി ജനിക്കാൻ പോവുകയാണ്, വിഷ്ണുവിൻ്റെ അവതാരം ഉണ്ടാകാൻ പോവുകയാണ്, അനുഗ്രഹിക്കുകയാണ് ഭർത്താവ് കർദമൻ എന്ന് പറയുന്ന പ്രജാപതി. എന്നിട്ടാണ് നമ്മൾ നേരത്തെ മൂലത്തിൽ വായിച്ച രണ്ട് ശ്ലോകങ്ങൾ ദേവഹൂതിയും ആ ഭർത്തൃശാസനം കേട്ട് സാദരം ഭജിച്ചു കൂടസ്ഥനായ പരമപുരുഷനെ ഭൃശം. കൂടസ്ഥനായ പരമപുരുഷൻ അദ്ദേഹത്തെയാണ് ഭജിച്ചത്. അതാണ് ഇവിടെ നമ്മൾ നേരത്തെ വായിച്ചത് ദേവഹൂതി സന്ദേശം ഗൗരവേണ പ്രജാപതി സമ്യക് ശ്രദ്ധായ പുരുഷ കൂടസ്ഥം അഭജത് ഗുരു. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഭജിച്ചു. നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്തിനാണപ്പോൾ ഇത്? ഭഗവാൻ അവതരിപ്പിക്കാൻ. ഭഗവാനെ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാൻ അവതരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അജ്ഞാനം ദൂരീകരിക്കാനുമാണ്. ദേവഭൂതിയും ആ ഭർത്തൃശാസനം കേട്ട സാദരം ഭജിച്ചു കൂടസ്ഥനായ പരമപുരുഷനെ ഭൃശം. ഏറെ കഴിയവേ ദാരുവിങ്കൽ തീ പോൽ, മരകഷ്ണത്തിൻ്റെ ഉള്ളിലെ ആത്മതി പുറത്തേക്ക് ഇങ്ങനെ പ്രദർശിതമാകുകയാണ്. ഏറെ കഴിയവേ ദാരുവിങ്കൽ തീ പോൽ ജഗത് പ്രഭു
കർദമൻ ധൻവീര്യമാർന്ന പിറന്നാൾ അവൾ പിറന്നാൻ അവളിൽ സ്വയം. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ അവതാരം നമ്മൾ വായിച്ചു. കപില എന്നാണ് പേര്, നിറം കൊണ്ടാണ്. അപ്പോൾ കപില നിറത്തിൽ അവിടെ അവതരിച്ച വിഷ്ണുവും അദ്ദേഹം എന്തിനാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്ന് കർദമ പ്രജാപതി പറഞ്ഞു, നിന്റെ അജ്ഞാനം അറുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ബുദ്ധിയിൽ അജ്ഞാനം ബാധിക്കരുത്. ബുദ്ധിയാണ് ഭാര്യ. ഭാര്യ എന്ന് പറയുമ്പോൾ സ്ത്രീയായതുകൊണ്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് അജ്ഞാനത്തിൻ്റെ ഉറവിടവുമാണ്, അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ മൂർത്തിവത്ഭാവം തന്നെയാണ് പ്രകൃതി. അപ്പോൾ ഇത്തരത്തിൽ പ്രകൃതിയായ സ്ത്രീയായ ഭാര്യ ബുദ്ധിയാണെങ്കിൽ കൂടി അജ്ഞാനം അവിടെ അടിക്കടി വർദ്ധിച്ചു വരുന്ന ഒരു പ്രകൃതം, അതിൻ്റെ അജ്ഞാനത്തെ ദൂരീകരിക്കാൻ വേണ്ടി ഈശ്വര അവതാരം വേണം എന്ന് ചുരുക്കം. അപ്പം നമ്മൾ ദൈനംദിനം ഉപാസിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശ്വരനെ ഇങ്ങനെ ധ്യാനിച്ച് ഉറപ്പിച്ച് സാക്ഷാത്കാരത്തിൻ്റെ പദവി നമ്മൾ അറിയണം. ആ പദവി ആർജിച്ചാലേ നമ്മുടെ അജ്ഞാനം മാറുകയുള്ളൂ എന്ന്. ഇത് അടിവരയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള 24-ാമത്തെ അധ്യായത്തിൽ തത്വസംഖ്യാൻ അവിജ്ഞപ്തി, അങ്ങനെയുള്ള തത്വസംഖ്യകളുടെ വിജ്ഞാപനത്തിന് വേണ്ടി, അറിവിന് വേണ്ടി, പറഞ്ഞറിയിക്കാൻ വേണ്ടി ശ്രീഭഗവാൻ ഹരി സത്വാംശത്താൽ പിറന്നെന്ന് പിറന്നു. അതായത് ഭഗവാൻ ഇങ്ങനെ പിറന്നു, തത്വങ്ങളെല്ലാം തന്നെ അപഗ്രഹിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് കേട്ടു. കേട്ടിട്ട് ഈ അജൻ എന്ന് പറയുന്ന സക്ഷാൽ ബ്രഹ്മാവ് ജ്ഞാനപരിധി അദ്ദേഹം എന്ത് ചെയ്തു? പരിശുദ്ധ മനസ്സത്ത് ഹൃദയമൊക്കെ ശുദ്ധമാക്കിക്കൊണ്ട് അദ്ദേഹം തത്കാരുണ്യമ്പുകൾ തുവാൻ പ്രഹൃഷ്ടേന്ദ്രിയനായി വന്നു ചെന്നാൻ കർദമനോടിതം. കർദമനുമായിട്ട് സംസാരിക്കാനായിട്ട് ബ്രഹ്മദേവൻ ഇറങ്ങി വന്നു എന്ന്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് മനോകർദമ സംവാദത്തിലും ബ്രഹ്മാവിൻ്റെ ഇടപെടൽ ഉണ്ട്. പ്രിയവ്രതൻ്റെ വിവാഹ കാര്യത്തിലും ബ്രഹ്മാവിൻ്റെ ഇടപെടൽ ഉണ്ട്. ബ്രഹ്മാവെന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവ്, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത്. ആ രജോഗുണപ്രധാനിയായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ ഇടപെടൽ കൊണ്ട് വർഗം, ആ വംശം, ഇതെല്ലാം തന്നെ വർദ്ധിക്കുന്നതും കാണാം. ഇതാണ് സർഗവിസർഗലീലകൾ. അങ്ങനെയുള്ള സംഭവത്തിലാണ് വീണ്ടും ഈ പറയുന്ന ബ്രഹ്മാവ് കർദമനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗത്ത് ഒരു രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മലയാളം മൂലത്തിലേക്ക് നാം കടക്കാതെ മലയാളം വായിക്കാൻ കാരണം അല്ലെങ്കിൽ തീരില്ല അതുകൊണ്ട്. സ്വമായയാൽ, ഈശ്വരനെ പറ്റി പറയുകയാണ്. സ്വമായയാൽ ദേഹമാണ്ട്, സ്വന്തം മായ കൊണ്ട് ശരീരമെടുത്തവണാണ് ഈശ്വരൻ. സ്വമായയാൽ ദേഹമാണ്ട് സർവാഭീഷ്ടതനാം ഹരി, തൻ്റെ ശരീരമെടുത്തത് മായയെ സ്വീകരിച്ചുകൊണ്ടാണ് അങ്ങനെ ശരീരമെടുത്ത ആ ഭഗവാൻ കപിലാഖ്യയോട് ഇങ്ങുണ്ടാം എന്നുള്ളതറിയുന്നു ഞാൻ. ഇപ്പം ജനിക്കാൻ പോകുന്ന കപിലൻ സാക്ഷാൽ വിഷ്ണുവാണെന്നറിഞ്ഞു. അത് മായ കൊണ്ട്, തൻ്റെ തന്നെ മായ കൊണ്ട് ശരീരമെടുത്തവനാണ് എന്നും. ഇവിടെയും വിചിത്രമായിരിക്കുന്ന ഒരു ആധ്യാത്മിക സത്ത അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മൾ ജനിക്കുന്നത് നമ്മുടെ മായ കൊണ്ടാണ് എന്നും. ഇത് പിടുത്തം കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈശ്വരൻ്റെ മായ കൊണ്ട് ഈശ്വരൻ അവതരിക്കുന്നു, അല്ലെങ്കിൽ മായയെ സ്വീകരിച്ചുകൊണ്ട് പ്രകൃതി, ആ പ്രകൃതിയെ സ്വീകരിച്ചുകൊണ്ട് ഈശ്വരൻ അവതരിക്കുന്നു. അതുപോലെ നമ്മൾ ആ മായയെ സ്വീകരിച്ചുകൊണ്ട് ജനിക്കുന്നു. ശരീരം എടുക്കുന്നത് മുഴുവൻ മായ. ആരുടെ മായ? അവനവൻ്റെ മായ. ഇത് ചതുശ്ലോകി എന്ന് പറയുന്ന ആ നാല് ശ്ലോകങ്ങൾ അപഗ്രഥിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു, എൻ്റെ മായ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. എൻ്റെ മായ എന്നുള്ളത് തെറ്റിദ്ധരിക്കാതെ ഓരോരുത്തരും അവനവൻ്റെ മായ എന്ന് ചിന്തിച്ചാൽ നമ്മളിൽ നിന്ന് തന്നെ ജന്യമാണ് ഈ പറയുന്ന മായ, പ്രകൃതി, പ്രപഞ്ചം, അവിദ്യ. അപ്പം ഇതെല്ലാം തന്നെ നമ്മളിൽ നിന്നുണ്ടായി. അങ്ങനെയുള്ള മായയെ സ്വീകരിച്ചുകൊണ്ട് ശരീരമെടുത്തു. ഈശ്വരാവതാരവും അത്തരത്തിൽ തന്നെയാണ്. എന്താ പറഞ്ഞത്? സ്വമായയാൽ ദേഹമാണ്ട് സർവാഭീഷ്ടതനം ഹരി കപിലാഖ്യയോട് ഇങ്ങുണ്ടാം എന്നുള്ളതറിയുന്നു ഞാൻ. അത് കർദമനായിട്ടുള്ള സംവാദത്തിലാണ് ബ്രഹ്മാവ് പറയുന്നതാണ്. ജ്ഞാനവിജ്ഞാനയോഗത്താൽ കർമ്മമൂലം അറുക്കുവാൻ ഹിരണ്യകേശൻ പത്മാക്ഷൻ പത്മമുദ്രാപദാംബുജൻ. ജ്ഞാനവിജ്ഞാനയോഗം കൊണ്ട് കർമ്മമൂലം അറുക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് കർമ്മയോഗമുണ്ട്, ഭക്തിയോഗമുണ്ട്, ജ്ഞാനയോഗം ശ്രേഷ്ഠം, പിന്നെ അതുപോലെ തന്നെ രാജയോഗത്തെ, അത് യോഗങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നില്ലേ. ആ യോഗത്തിൽ കർമ്മത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നാം മുന്നോട്ട് പോകുന്നത്. എങ്കിലും ആ കർമ്മത്തെയെല്ലാം തന്നെ ഛേദിക്കാൻ,
അതെങ്ങനെ വേണമെന്ന് ഭഗവത്ഗീത പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അസംഗ ശസ്ത്രേണ ദൃഢേന ചിത്വ. നമ്മൾ സംഘമില്ലാത്ത രീതിയിൽ കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. നിസ്സംഗന്മാരായിട്ട്, അസംഗന്മാരായിട്ട്, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അവനവൻ്റെ കർത്തവ്യങ്ങളും കർമ്മങ്ങളും ഇങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ നമ്മൾ കർമ്മത്തെ മുറിക്കാൻ തക്ക ശേഷിയുള്ളവരായിട്ട് മാറും. കർമ്മത്തിൻ്റെ ഊരാക്കൊടുക്കിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കർമ്മത്തിൻ്റെ ഊരാക്കൊടുക്കിൽ പെട്ടാൽ എന്താ സ്ഥിതി? വീണ്ടും വീണ്ടും ജനിക്കണം. അപ്പോൾ അത്തരത്തിൽ മരണമായാലും ജനനമായാലും ആവർത്തിച്ചുണ്ടാകുന്നതിന് കാരണം കർമ്മമായതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ മൂലവേര് അറക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുകയാണ്, ജ്ഞാനവിജ്ഞാനയോഗത്താൽ അറക്കാൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവതാരം പരിപൂർണമായിട്ടും നമുക്ക് വിദ്യ പ്രദാനം ചെയ്യാനുള്ളതാണ്. ജ്ഞാനവിജ്ഞാനയോഗത്താൽ കർമ്മമൂല അറുക്കുവാൻ ഹിരണ്യകേശൻ പത്മാക്ഷൻ പത്മമുദ്രാപദാംബുജൻ പ്രവിഷ്ടനായി മനസുദേ. ഇദ്ദേഹം പ്രവേശിക്കുക. തവ ഗർഭത്തിൽ ഈശ്വരൻ, നിന്റെ ഗർഭത്തിലേക്ക് ഈശ്വരൻ പ്രവേശിച്ചു കഴിഞ്ഞു ജനിക്കാൻ വേണ്ടിയിട്ട്. അജ്ഞാനഗ്രന്ഥി ഭേദിച്ച് ചരിക്കും അവൻ ഉറുവിയിൽ. ഞാനിത് കൂടുതൽ കൂടുതൽ എംഫസൈസ് ചെയ്ത് അല്ലെങ്കിൽ ശക്തി ഊന്നിക്കൊണ്ട് പറയാൻ കാരണം, എന്തിനാണാവോ ഈ അവതാരങ്ങളെല്ലാം എന്ന് ചിന്തിച്ചാൽ അജ്ഞാനത്തെ ദൂരീകരിക്കാനുള്ള ജ്ഞാനം വിളമ്പാൻ വേണ്ടിയിട്ട്. ജ്ഞാനസ്വരൂപനാണ് ഈശ്വരൻ, പ്രജ്ഞാനം ബ്രഹ്മ. അപ്പോൾ ഈ പ്രകർഷേണയുള്ള ജ്ഞാനമെല്ലാം തന്നെ ഉള്ള ഈശ്വരൻ അവതരിക്കുന്നത് വീണ്ടും അജ്ഞാനികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്നിപ്പോൾ നമ്മൾ ദശാവതാരം ചന്ദനം ചേർത്ത് പല പല ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടിക്കടി വർദ്ധിച്ചു വരുന്നത് ഇപ്പോൾ കൊറോണ കാരണം പലയിടത്തും നടന്നിട്ടില്ല. എങ്കിൽ തന്നെ ആ വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ പല പല വേഷങ്ങൾ കെട്ടിച്ചുകൊണ്ട് ദശാവതാരം ചന്ദനം ചേർത്ത് നടത്തി ഓരോ ദിവസവും ആൾക്കാരെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് ആ അവതാരത്തിൻ്റേതായുള്ള കഥകളെല്ലാം തന്നെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ വിടുമ്പോൾ ഈ ശ്രോതാക്കൾ അഥവാ ഈ ഭക്തന്മാർ എന്തൊക്കെയോ കേട്ടിട്ട് പോവുകയാണ്. ദശാവതാരം ചന്ദനം ചേർത്ത് അതിലടങ്ങിയിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രത്യേകത ഏതൊരു അജ്ഞാനമാണോ ഇതുകൊണ്ട് ഇല്ലാതെയാകേണ്ടത്, അത് മിണ്ടില്ല. നമ്മൾ നേരത്തെ കണ്ട വരാഹാവതാരവും ജ്ഞാനസ്വരൂപമാണ്, യജ്ഞസ്വരൂപനാണ്, അതുകൂടാതെ ഗുരുവാണ്. ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ വരാഹമൂർത്തിയിലും നമുക്ക് കാണാം. അപ്പോൾ ഏതൊരവതാരവും നമ്മളെ നയിക്കുന്നത് വിജ്ഞാനത്തിലേക്കാണ്, ജ്ഞാനത്തിലേക്കാണ്, അജ്ഞാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും ചിന്തിച്ചു നോക്കൂ. പ്രവിഷ്ടനായി മനസുദേ തവ ഗർഭത്തിൽ ഈശ്വരൻ അജ്ഞാനഗ്രന്ഥി ഭേദിച്ച് ചരിക്കും അവൻ ഉറുവിയിൽ. എല്ലാവരുടെയും അജ്ഞാനം എന്ന് പറയുന്നത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുണ്ടായ അവതാരമാണ്. അപ്പോൾ കപിലാവതാരത്തെ നല്ലൊരു ദൃഷ്ടികോൺ, ഒരു പ്രത്യേക പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം, നിർബന്ധമാണ്. ഇത് മൂന്നാലഞ്ച് ഞായറാഴ്ച കൊണ്ടേ നമുക്ക് അവസാനിപ്പിക്കേണ്ടതുള്ളൂ, പതുക്കെ മതി. സിദ്ധർക്കനാഥനായി സാഖ്യ ഗുരുക്കന്മാർക്ക് പൂജ്യനായി കപിലാജ്ഞയോട് ഈ ദേവൻ തവ കീർത്തി വളർത്തിടും. സിദ്ധന്മാരുടെ മുമ്പിൽ അതീവ സിദ്ധൻ, യോഗ്യൻ, കാര്യങ്ങളെല്ലാം തന്നെ നേടിയവൻ, കഴിവുള്ളവൻ. അങ്ങനെ സിദ്ധരായിട്ടുള്ള ഇദ്ദേഹം സാഖ്യയോഗത്തിൻ്റെ ആചാര്യന്മാർക്കെല്ലാം തന്നെ അനുഗ്രഹദാതാവുമായിരിക്കും, അവർക്കെല്ലാം പൂജ്യനാണ്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ഗുരുവായിട്ട് ശ്രേഷ്ഠപതിയായിട്ട് വർത്തിക്കാൻ പോകുന്ന ആ കപിലാചാര്യൻ്റെ അവതാരമാണ് നമ്മൾ കണ്ടത്. ബ്രഹ്മാവും പറഞ്ഞു കർദ്ദമനോട്, അമ്മ ദേവഹൂതിയോട്, അതായത് പ്രസവിക്കാനിരിക്കുന്ന ഭാര്യ, കർദ്ദമൻ്റെ ഭാര്യ ദേവഹൂതിയോടും പറഞ്ഞു ജനിക്കാനിരിക്കുന്ന ആളുടെ വൈശിഷ്ട്യം. ഇത് ഈ സപ്താഹയജ്ഞ വേദികളിലും മറ്റ് ഇതര വേദികളിലും എല്ലാം തന്നെ കപിലാഖ്യാനം, കപിലോപദേശം, ഇത് വാസ്തവത്തിൽ നമ്മൾ തഴുകിത്തഴുകി പോകുന്ന രീതിയാണ്. ഭാഗവതം പൂർണ്ണമാണവിടെ. അതായത് 24-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ജനിച്ചു കഴിഞ്ഞ പിന്നാലെ 32-ാമത്തെ അധ്യായം വരേക്ക് നീണ്ടു കിടക്കുന്ന കപിലൻ്റെ ഉപദേശം ആദ്യന്തം നമ്മൾ വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിൽ ഭാഗവതം പൂർണ്ണം. ഇതുകൂടി മനസ്സിൽ വച്ചുകൊണ്ട് വീണ്ടും വരുന്ന ഭാഗങ്ങൾ നോക്കൂ. ബ്രഹ്മദേവൻ പറഞ്ഞു, ബ്രഹ്മദേവൻ ഇങ്ങനെയെല്ലാം തന്നെ കർദ്ദവനോട് പറഞ്ഞു, നിനക്ക് സന്തതിയായിട്ട് ദേവഹൂതിയിൽ ജനിക്കാനിരിക്കുന്ന സാക്ഷാൽ ഹരി, അദ്ദേഹം ജ്ഞാനനിധിയാണ്. വിജ്ഞാനജ്ഞാനങ്ങളെല്ലാം തന്നെ പ്രദാനം ചെയ്തുകൊണ്ട് അജ്ഞാനത്തെ അറുക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ളവരാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു നോക്കൂ. ബ്രഹ്മദേവൻ മറഞ്ഞപ്പോൾ ആ ചൊല്ലിൻപടി കർദ്ദമൻ യഥോചിതം പുത്രിമാരെ മരിച്ച ആദ്യർക്ക് നൽകിനാൻ.
ഈ ബ്രഹ്മദേവന്റെ ഉപദേശം ഇതിനു മുമ്പ് ഞാൻ വായിച്ചില്ല എന്ന് മാത്രം 9 പെൺകുട്ടികൾ ജനിച്ചിട്ടില്ലേ, അവരെ എല്ലാം തന്നെ വിവാഹം കഴിച്ച് അയക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ധർമ്മമാണ് കന്യാദാനം. പെൺകുട്ടികളുണ്ടായാൽ അവരെ വേണ്ട വിധത്തിൽ ഇങ്ങനെ കൈപിടിച്ച് അവർക്ക് വധുവിനെ വരന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുക, അതാണ് കന്യാദാനം. ഇവിടെയും 9 പെൺമക്കൾ എന്ന് പറഞ്ഞു. ആ 9 പെൺമക്കൾ ജനിച്ചതിനു ശേഷം 10-ാമത് കപിലം ജനിച്ചു എന്ന് പറഞ്ഞു. ഈ 9 പെൺമക്കളെയും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് ദാനം ചെയ്യുന്ന രംഗവും കൂടി ആ 24-ാമത്തെ അധ്യായത്തിൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. എപ്രകാരമാണോ മനു സ്വയംഭൂമനു തൻ്റെ സുന്ദരിയായിരിക്കുന്ന മകളെ വയോവൃദ്ധനായിരിക്കുന്ന കർദമ പ്രജാപതിക്ക് കൊടുത്തത്, അതേ ശൈലിയിൽ തനിക്ക് ജനിച്ച ഈ 9 നവകുമാരിമാർ അഥവാ ഈ 9 പെൺകുട്ടികൾ അവരെയും കൊടുക്കുന്നത് ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർക്കാണ്. പുരാണങ്ങൾ വായിക്കുമ്പോൾ ഈ വയസ്സന്മാർക്ക് കന്യകളെ ദാനം ചെയ്യുന്നത് വളരെ വൃത്തികേടായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നും. അതിൻ്റെ പൊരുളന്വേഷിച്ചാൽ ശ്രേഷ്ഠമതികളായിട്ടുള്ള തപസ്സികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അവർക്ക് മോക്ഷത്വവും അതിനെ തുടർന്ന് മോക്ഷവും കരഗതമാകാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യജന്മം മനുഷ്യൻ്റേതായുള്ള ധർമ്മം മനുഷ്യൻ്റെ ലക്ഷ്യം ഇതെല്ലാം തന്നെ മോക്ഷമായതുകൊണ്ട് കയ്യിൽ ഏൽപ്പിക്കേണ്ടത് എങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ്? അത് ഈശ്വരൻ. അപ്പം ഈശ്വരനാകണമെങ്കിൽ അതേപോലെ തപശക്തി കൊണ്ട് ശ്രേഷ്ഠനായിരിക്കണം. അങ്ങനെയുള്ളവരെ വിളിച്ച് ഏൽപ്പിക്കുകയാണ് ഈ പറയുന്ന 9 പേരെ. ഒന്ന് ശ്രദ്ധിക്കൂ. കർദമൻ യഥോചിതം പുത്രിമാരെ മരീച്ച അദ്യർക്ക് നൽകിന. മരീച്ച് മുതലുള്ള 9 സന്യാസി ശ്രേഷ്ഠന്മാർക്ക് ഈ മക്കളെ കന്യാദാനം ചെയ്യുക. ബ്രഹ്മദേവന്റെ ആദ്യത്തെ സൃഷ്ടികളിൽപ്പെട്ടവരാണ് ഈ പറയുന്ന ഋഷീശ്വരന്മാർ. നോക്കൂ, മരീചി മുതൽ മരീചിക്കേകി കലയെ. അപ്പോൾ ഒരു മകളുടെ പേരാണ് കല. ഇതെല്ലാം തന്നെ അർത്ഥവത്തായിട്ടുള്ള സിമ്പിൾസാണ് കല. അപ്പോൾ കല എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് അന്വേഷിച്ചാൽ ജീവിത ആയോധനം കലയാണ്. ആർട്ട് ഓഫ് ലിവിങ് എന്ന് നിങ്ങൾ പറയില്ലേ, ആർട്ട് ഓഫ് ഡൈയിങ്ങോ, അതും കലയാണ്. അപ്പോൾ കല എന്ന് പറയുന്ന പാചകകല. ഇനി ദാമ്പത്യ ജീവിതത്തിൽ വാത്സ്യായനെ പോലുള്ളവർ എഴുതി പിടിപ്പിച്ച ലൈംഗികമായിട്ടുള്ള ഏർപ്പാടുകൾ പോലും കലയാണ്. കഥകളി മാത്രമല്ല, ഓട്ടം തുള്ളൽ മാത്രമല്ല, കൃഷ്ണാട്ടം മാത്രമല്ല, നാടകം മാത്രമല്ല, ബാലയും ഓപ്പറയും മാത്രമല്ല. അപ്പോൾ കല എന്ന് പറയുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും നമ്മളെ അട്ടിക്കുട്ടുന്ന എല്ലാം തന്നെ കലയായിട്ട് മാറണം. കല വർദ്ധിച്ചു വർദ്ധിച്ചാണ് പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത്. അതാണ് ചന്ദ്രൻ്റെ കല, സൂര്യൻ്റെ കല, അഗ്നിയുടെ കല, അതേപോലെ നമ്മുടെ കല, കലകൾ. അപ്പം ഈ കലകളെല്ലാം തന്നെ കല എന്ന് പറയുന്ന പേരുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. കല മജീജി എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠന്റെ കലയെ കൊടുത്തു. കലയും കമലയും എപ്പോലെ, കലയാമാമി നീയെപ്പോലെ എന്നെല്ലാം തന്നെ നളയരുതത്തിൽ നളനും ഇങ്ങനെ പറയുന്നുണ്ട്. നിന്നെ ഞാൻ കാണുന്നത്, നിന്നെ ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കുന്നത് കലയും കമലയും പോലെയാണ്. കല ചന്ദ്രൻ്റെ കല, കമല എന്ന് വെച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ വിടരാനിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരസ്പരം ബന്ധമുള്ള പോലെ ഇവിടെയും ആ കല എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ പുഷ്ടിയേകാനും തുഷ്ടിയേകാനും എന്നിട്ട് ശക്തമാകാനും സംതൃപ്തി ഏതെല്ലാം തന്നെ ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ളതാണ് കല. ആദ്യം മരീചിക്ക് കലയെ കൊടുത്തു. അത്രിക്ക് അനസൂയയെ, അസൂയയില്ലാത്ത വേറൊരു കുട്ടി ഉണ്ടായിരുന്നു, ഒട്ടും അസൂയയില്ല, അതാണ് അനസൂയ. അത്രി എന്ന് പറയുന്ന മഹർഷി ശ്രേഷ്ഠന് അനസൂയയെ കൊടുത്തു. അത്രി എന്ന് പറഞ്ഞാൽ ത്രിഗുണാതീതനാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥത്രയങ്ങൾക്ക് അതീതൻ, രാജസതാമസ സത്യഗുണങ്ങൾക്കും അതീതം. അപ്പം എല്ലാത്തിനും അതീതൻ, ത്രിപുടി മുടിഞ്ഞവനാണ്, അതാണ് അത്രി എന്ന് പറയുന്ന മഹർഷി ശ്രേഷ്ഠൻ. അദ്ദേഹത്തിനല്ലേ ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ 3 പേരും സന്തതികളായിട്ട് ജനിക്കുന്നത്? അത്ഭുതകരമായിട്ടുള്ള അത് ഒന്ന് ആലോചിച്ചു നോക്കും. അപ്പോൾ അത്രി എന്ന് പറയുന്ന മഹർഷി ശ്രേഷ്ഠന് അനസൂയെ നൽകി. എന്നിട്ടോ പുലസ്ത്യന്നെ ഹവർഭൂവേ, പുലസ്ഥൻ എന്ന് പറയുന്ന ആ മഹർഷി ശ്രേഷ്ഠന് ഹവർഭൂവിനെ കൊടുത്തു. ശ്രദ്ധയെ അങ്കിരസിന്, ശ്രദ്ധ എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധ, നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഓരോ വ്യക്തികളിലും അനിവാര്യമായിട്ട് ഉണ്ടാകേണ്ടതാണ് ശ്രദ്ധയായാലും ഈ പറയുന്ന കലയായാലും അല്ലെങ്കിൽ ഈ പറയുന്ന അനസൂയ എന്ന് പറയുന്ന അസൂയയില്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് വേണം അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധയെ അങ്കിരസിനും, അങ്കിരസും എനിക്ക് ശ്രദ്ധ എന്ന് പറയുന്ന മകളെ കൊടുത്തു. ഗതിയെ പുലഹനേകി, പുലഹൻ എന്ന് പറയുന്ന മഹർഷി ശ്രേഷ്ഠന് ഗതി എന്ന് പറയുന്ന മകളെ കൊടുത്തു. ഗതി, ഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന ഗതി എന്ന് പറയുമ്പോൾ എന്താണ്? ഊർധ്വഗതിയാകാം, അധോഗതിയാകാം, താഴത്തേക്കും മുകളിലും ഒക്കെ.
അപ്പോൾ നമ്മളുടെ ഗതിയെല്ലാം തന്നെ നല്ലതായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്ന ഒരു സിംബോളിക് ആയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഗതി എന്ന് പറയുന്ന മകൾ. അദ്ദേഹത്തെ ഈ പറയുന്ന മകളെ പുലഹൻ കൊടുത്തു. ക്രിയയെ ക്രതുവിനെയുമേ, ക്രിയ എന്ന് പറയുന്ന വേറൊരു പെൺകുട്ടി, ക്രതു എന്ന് പറയുന്ന യജ്ഞത്തിൻ്റെ പര്യായ പദമാണ് ക്രതു. അപ്പോൾ യജ്ഞം അതിൽ ക്രിയ. അപ്പോൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യുമ്പോൾ അതിനകത്ത് ക്രിയ എന്ന് പറയുന്ന ഭാഗമുള്ള പോലെ പരസ്പരം എത്രമാത്രം പൂരകങ്ങളാണ് ചില ഈ ദമ്പതിമാരെന്ന് നോക്കൂ. ക്രിയയെ ക്രതുവിന്, ക്രതുവിന്നുമേ ഭൃഗുവിനും വസിഷ്ഠനും. ഭൃഗുവിനും വസിഷ്ഠനും ആ രണ്ട് ഋഷിശ്രേഷ്ഠന്മാർക്ക് ഖ്യാതി അരുന്ധതിമാരെയും ഖ്യാതി അരുന്ധതി എന്നിവരെയും വാഗ്ഭവിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം ഈ പറയുന്ന കർദ്ദമ ദേവഹൂതി ദമ്പതികൾക്കുണ്ടായ ആ 9 സന്തതികൾ പെൺകുട്ടികൾ, അവരെ ഭക്തിയുടെ പ്രതീകങ്ങളായിട്ടെല്ലാം പറഞ്ഞു നമ്മൾ. പക്ഷേ അത്തരത്തിലുള്ള 9 പേരെയും നൽകിയത് 9 തിരഞ്ഞെടുക്കപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാർക്കാണ്. ഇതും ഒരു ചിന്താവിഷയമായിട്ട് നമ്മൾ മാറ്റുന്ന പക്ഷം, നമ്മൾ ഈശ്വരാന്വേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഗുണഗണങ്ങളാണ് ഇവിടെ വർണ്ണിച്ചത്. നമ്മളെല്ലാവരും തന്നെ ഏതുപോലെ ഇരിക്കണം, കല ഉണ്ടായിരിക്കണം, അനസൂയ എന്ന് പറയുന്ന രീതിയിലേക്ക് വരണം, ഹവിർഭൂ എന്ന് പറയുന്ന ആ സ്വഭാവം ഹവിസ്സായിട്ട് നമ്മൾ ഈ പറയുന്ന യാഗാഗ്നിയിലേക്ക് നമ്മൾ ഹോമിക്കുന്ന സാധനമായിട്ട് മാറണം. അതുപോലെ ശ്രദ്ധ വേണം. ഇത്യാദി കാര്യങ്ങളെല്ലാം തന്നെ ആ പറയുന്ന ശബ്ദങ്ങളിൽ അന്തർഭവിച്ച് കിടക്കുകയാണ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് വാസ്തവത്തിൽ കപിലൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ അവതാരം നമ്മൾ സാധിക്കുന്നത് എന്ന് വളരെ ഭംഗിയായിട്ട് ചിന്തിച്ചു നോക്കൂ. അപ്പം ഈ പറയുന്ന 24-ാമത്തെ അധ്യായത്തിൽ വെറും ഒരു അവതാരം മാത്രമല്ല, അവതാരാനന്തരം ബ്രഹ്മാവ് വന്ന് സ്തുതിക്കുന്നതും അതിനെ തുടർന്ന് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കർദ്ദമ പ്രജാപതി പെൺമക്കളെയെല്ലാം തന്നെ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഋഷീശന്മാർക്ക് കന്യാദാനം നടത്തുന്നതും ഒക്കെ നമുക്ക് ചിന്താ വിഷയമാണ്. എന്നിട്ടോ അഥർവാവിന്നേക്ക് പിന്നെ യജ്ഞാധിഷ്ഠാത്രി ശാന്തയേ, ശാന്ത എന്ന് പറയുന്ന മകളെ അഥർവാവ് എന്ന് പറയുന്ന ഋഷിശ്രേഷ്ഠൻ നൽകി. ദാനമാനാദിയാൽ തോഷിപ്പിക്കുകയും ചെയ്തു കർദ്ദമൻ. അപ്പോൾ കർദ്ദമൻ തൻ്റെ ജോലികളെല്ലാം തന്നെ പൂർത്തീകരിക്കുകയാണ്. തൻ്റെ 9 പെൺമക്കളുടെയും കഴിഞ്ഞിട്ട് 10-ാമത്തെ മകനായിട്ട് ജനിച്ച ഈശ്വരാവതാരത്തോടുകൂടി സാക്ഷാത്കാരമാണ്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തോടുകൂടി മറ്റുള്ളവരെയെല്ലാം തന്നെ ഓരോരോ വിധത്തിൽ ഇങ്ങനെ വേളി കഴിപ്പിച്ച് അതിലും സന്തുഷ്ടനായിട്ട് തീരുകയാണ്. വേളി എന്ന് പറയുന്ന പ്രയോഗം തന്നെ ജീവബ്രഹ്മൈക്യമാണ്. അപ്പോൾ ഈ കുട്ടികളെയും പെൺകുട്ടികളെയെല്ലാം തന്നെ ജീവന് തുല്യം, ജീവാത്മാവിന് തുല്യം നമ്മൾ ഗണിക്കുന്ന പക്ഷം, ആ ജീവാത്മാവിനെ ആരുമായിട്ട് യോജിപ്പിക്കണം എന്ന് കർദ്ദമൻ അറിയാം. അതായത് ഋഷിശ്രേഷ്ഠന്മാരുമായിട്ട് അത് പരമാത്മാവും. അപ്പോൾ ജീവാത്മാപരമാത്മാ ഐക്യം എന്ന് പറയുന്ന ഭാഗവതത്തിലെ അടിസ്ഥാനം അതും ഈ പ്രവൃത്തിയിൽ നമുക്ക് കാണാം. എന്നിട്ട് പിന്നാലെ നമ്മൾ കാണുന്നതോ വളരെ രസകരമായിട്ടുള്ള ആ അധ്യായത്തിൽ തന്നെ വീണ്ടും നമ്മൾ കാണുന്നു. തത്വം ഗ്രഹിക്കുന്നതിനായി വിജ്ഞരെന്നും തൊഴും പാദമെഴും പുമാനെ. ഈ കപിലനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നു. തത്വം ഗ്രഹിക്കുന്നതിനായി വിജ്ഞരെന്നും പാദം എഴും പുമാനെ. ഐശ്വര്യ വിജ്ഞാന വിരക്തി കീർത്തി ശ്രീധർമ്മസമ്പന്നനെ ആ നമിപ്പൻ. കർദ്ദമൻ തന്റെ മകനായിട്ട് അവതരിച്ച സാക്ഷാൽ ഹരിയെ നമിക്കുകയാണ്. എന്തും പറഞ്ഞുകൊണ്ടാണ് തത്വം. എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം? ഈശ്വരനെ പറ്റിയുള്ള അന്വേഷണത്തിൽ നാം അറിയേണ്ട സംഗതികൾ ഇതെല്ലാം തന്നെ പറഞ്ഞു തരാൻ തക്ക ശേഷിയുള്ള ആ ധർമ്മസമ്പന്നനായിരിക്കുന്ന കപിലാചാര്യരെ നമിക്കുന്നു. പരൻ പ്രധാന പുരുഷൻ മഹാനും കാലം ത്രിയുക്തൻ കവി ലോകപാലൻ ചിച്ഛക്കതിയാൽ വിശ്വമടക്കോ നീ സ്വാധീന ശക്തേ കപിലാഖ്യ കോപാം. എല്ലാം തരം ആ പദങ്ങളും പ്രയോഗിച്ചുകൊണ്ട് ഈശ്വരന് കിട്ടേണ്ട ഗുണങ്ങളെല്ലാം തന്നെ അവിടെ പറഞ്ഞു. പരൻ പ്രധാനം പുരുഷൻ മഹാനും കാലം ത്രിയുക്തൻ കവി ലോകപാലൻ ചിച്ഛക്തിയാൽ വിശ്വമടക്കോ നീ സ്വാധീന ശക്തേ കപിലാഖ്യ കൂപാം. പ്രജേശ നിന്നാൽ ഋണമൊക്കതനായി ഞാൻ കാമങ്ങളും നേടി ഇനി ഭവാനെ ഉൾച്ചേർത്ത് സന്യാസപദം വിശോകം ചരിക്കുവൻ കൽപ്പന നൽകിയാലും. എൻ്റെ ജോലികളെല്ലാം തന്നെ കഴിഞ്ഞു. കർദ്ദമൻ ദേവഹൂതിയെ വേളി കഴിച്ച് കുറെ അധികം നാളിങ്ങനെ തൻ്റെ സന്യാസ പാരമ്പര്യം എല്ലാം തന്നെ വച്ചു പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഒടുവിൽ തൻ്റെ ധർമ്മഭക്തിയായിട്ട് വന്ന ഈ പറയുന്ന ദേവഹൂതിയെ സന്തോഷിപ്പിക്കാനായിട്ട് അയാൾ ചെറുപ്പക്കാരനാകുന്നു, വിമാനം വരുത്തുന്നു, അതിൽ കുത്തിയിരിക്കുന്നു, ഓടി നടക്കുന്നു. ഇങ്ങനെയുള്ള ആ കാലഘട്ടത്തിൻ്റെ
ഭരണഫലമായിട്ട് 9 പെൺകുട്ടികൾ ജനിക്കുന്നു, 10-ാമത് ഭഗവാനും ജനിക്കുന്നു. ഇദ്ദേഹം പറയുകയാണ്, അല്ലയോ കപിലാചാര്യ, ഈശ്വരന്റെ താരമാണ് പ്രജേശ. നിന്നാൽ ഇരണമൊക്കതനായി ഞാൻ എന്റെ കണമെല്ലാം തന്നെ വീടി. എന്റെ തപസ്സുകൊണ്ട് ഋഷീശന്മാരുടെ നേർക്കുള്ള കടവും എന്റെ കർമാദികളെ കൊണ്ട് ആ ദേവാദികൾക്കുള്ള കടവും ഇതെല്ലാം തന്നെ തീർത്തു. സന്തതികളെ ഉൽപ്പാദിപ്പിച്ചത് കൊണ്ട് ഞാൻ വാസ്തവത്തിൽ പിതൃകടവും തീർത്തു. കർണത്രയങ്ങൾ മുഴുവൻ തീർന്നു. അങ്ങനെ ആ കടങ്ങളെല്ലാം തന്നെ തീർത്തു എന്ന അല്ലയോ ലോകഗുരുവായിരിക്കുന്ന ഭഗവാനെ. പ്രജേശ, നിന്നാൽ ഋണമൊക്കതനായി ഞാൻ കാമങ്ങളും നേടി. ഇനി ഭവാനെ ഉൾച്ചേർത്ത് നിന്നെ ഉള്ളിൽ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് സന്യാസപദം വിശോകം ചരിക്കുവൻ കൽപ്പന നൽകിയാലും ഞാനിത പോവുക. അപ്പോൾ നിന്നെയും നിന്റെ അമ്മയെയും അതുപോലെ സകലതും പെൺകുട്ടികളെല്ലാം തന്നെ വീട് കഴിച്ച് കൊടുത്തത് കൊണ്ട് ആ പ്രാരബ്ധങ്ങളെല്ലാം തന്നെ തീർത്തു. ഞാനിപ്പോൾ നിന്നെ എൻ്റെ ഉൾക്കബലത്തിൽ ചേർത്ത് എൻ്റെ ധ്യാനത്തിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിത് ആ സന്യാസത്തിൽ ഇത് വിട്ടുപോവുകയാണോ എന്ന് പ്രപഞ്ചത്തോട് വിട പറയുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് മുക്തനായിട്ട് ചരിക്കുക. ഇല്ലേ ബുദ്ധിമുട്ടാണ്. കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്തു എന്ന് പറയുന്ന ഭാവത്തിൽ കർമ്മങ്ങളെയെല്ലാം തന്നെ ത്യജിച്ചിട്ട് ഇനി കർമ്മം ചെയ്യാൻ യാതൊന്നും അവശേഷിക്കുന്നില്ല എന്ന് പറയുന്ന നൈഷ്കർമ്മ്യം, അതാണ് ഭാഗവതത്തിൻ്റെ മറ്റൊരു പ്രസ്താവ്യമായിട്ടുള്ള വിഷയം. അപ്പം ഇത്തരത്തിലുള്ള നൈഷ്കർമ്മ്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ട് അദ്ദേഹം സന്യാസത്തിലേക്ക് പോവുകയാണ്. സന്യാസത്തിൻ്റെ രീതി അതാണ്. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിൽ പ്രജാപതി ദമം എല്ലാം തന്നെ ശീലിച്ചുകൊണ്ട് നിയന്ത്രണത്തിന്റെ അങ്ങേയറ്റത്തിന് പദവിയിൽ എത്തിച്ചേർന്നുകൊണ്ട് ഭാര്യാപദം അലങ്കരിക്കുന്നവളെ സന്തോഷിപ്പിച്ചുകൊണ്ട് സംവിധാനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടും അപ്പൊ എല്ലാ തരത്തിലും കർത്തവ്യനിരതനായിട്ട് ജീവിച്ചുകൊണ്ട് ചെയ്യേണ്ടത് കൂടെ ചെയ്ത് തീർത്തിട്ടാണ് വാസ്തവത്തിൽ അതിൽ നിന്ന് മുക്തനാകുന്നത്. അത് സന്യാസം. അപ്പോൾ സമ്യക്കായിട്ട് നമ്മൾ രസിക്കേണ്ടത് അതെല്ലാം തന്നെ കളയേണ്ടത് എല്ലാം ചെയ്തിട്ടാണ്. എല്ലാം ചെയ്തിട്ട് എല്ലാം തന്നെ വാസ്തവത്തിൽ കർമ്മനിരതന്മാരായിട്ട് ജീവിതം നയിച്ചിട്ട് സ്വധർമ്മം അനുഷ്ഠിച്ചതിന് ശേഷം എന്ന് ചുരുക്കം. വീണ്ടും കപലൻ എന്ന് പറയുന്ന ഈ അവതാര സ്വരൂപം കർത്തവനോട് പറയുന്നതോ, മൽപ്രോക്തം വൈദികത്തിനും പ്രമാണം ലൗകികത്തിനും. ഞാൻ ഏതായാലും ജനിച്ചിട്ടുള്ളത് വൈദിക പാരമ്പര്യം മാത്രം നിലനിർത്താനല്ല, ലൗകികമായിട്ടുള്ള കാര്യങ്ങളും. അപ്പോൾ എല്ലാ തരത്തിലും ഭോഗം യോഗം ഇത്യാദി പരസ്പര വിരുദ്ധം എന്ന് തോന്നുന്നത് പോലും ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ഞാൻ പറയുന്നതിലുണ്ട്. ഇഹലോകത്തിലെ സുഖവും പരലോകത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന യോഗവും ഇതെല്ലാം തന്നെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെതായിട്ടുള്ള ഈ മൊഴികളല്ല. സത്യം പാലിക്കുവാൻ ഇങ്ങ പിറന്നേൻ അതിനാൽ മുനേ, ലിംഗബന്ധം വിടാൻ ഓർപ്പോർക്ക്, ശരീരത്തിൻ്റെ ബന്ധം അത് ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ശരീരവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ശരീരമാണ് അലട്ടുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്ന അവിദ്യ എന്ന് പറയുന്ന ആ മായയെ വാസ്തവത്തിൽ ആ മായയുടെ ബാധ കൊണ്ട് നശിക്കാൻ ഇടവരുത്തുന്ന ശരീരമാണ്. അതാണ് ലിംഗം. ലിംഗബന്ധം വിടാൻ ഓർപ്പോർക്ക് ആത്മദർശന സമ്മതം തത്വസംഖ്യാ നിർണയത്തിന് ഈ മഞ്ഞിങ്കൽ പിറന്നു ഞാൻ. അപ്പൊ ലക്ഷ്യം വ്യക്തമാക്കി, എന്തിനാണ് കപിലാചാര്യൻ ജനിച്ചത്? ശരീരബന്ധമെല്ലാം തന്നെ വിടാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തത്വസംഖ്യാ നിർണയത്തിനായിട്ട്. എന്താണ് തത്വം? തത്വത്തെപ്പറ്റി നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നതേയുള്ളൂ. വദന്തിത തത്വവി തത്വം യജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതയെന്ന് തുടക്കത്തിലെ ഭാഗവതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത് തത്വമാണ് ഹിന്ദുതത്വം. അദ്വൈമായിരിക്കുന്ന ജ്ഞാനമാണ് എന്ന് അറിവ്. അപ്പോൾ എല്ലാ തരത്തിലൂടെയും തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്ന പരമമായിരിക്കുന്ന ജ്ഞാനമാണ്. ഏതൊരറിവാണ് നമുക്ക് മോക്ഷത്തിന് ഹേതുവായിട്ട് പരിണമിക്കുന്ന ആ ജ്ഞാനം, അത് വിളമ്പായിട്ടാണ് ഞാൻ ജനിച്ചത്. തത്വസംഖ്യാ നിർണയത്തിന് ഈ മഞ്ഞിങ്കൽ പിറന്നു ഞാൻ. സൂക്ഷ്മമാം ആത്മപഥം ദീർഘകാലത്താലിഹ നഷ്ടമായി തൽപ്രചാരാർത്ഥം ഈ ദേഹം പൂണ്ടു ഞാനെന്നു കണ്ട നീ. സൂക്ഷ്മം ആത്മപഥം, ആത്മപഥം എന്ന് പറയുന്ന ആത്മാവിൻ്റെതായിട്ടുള്ള വേദി വളരെ സൂക്ഷ്മമാണ്. നമ്മൾ എത്രമാത്രം ഭാഗവതം പലവട്ടം ഇങ്ങനെ ഉരുവിട്ടു പഠിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിൽ ജീവിതം മുഴുവൻ കൊണ്ടു നടന്നിട്ട് നമുക്ക് സൂക്ഷ്മമായിരിക്കുന്ന ആത്മപഥത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അത്രമാത്രം ശക്തമാണ് ഈ മായയുടെ വൈഭവം. നല്ലപോലെ ചിന്തിക്കുക.
നമ്മൾ ഭാഗവതാചാര്യന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് എന്ന് അഭിമാനിക്കുമ്പോഴും നമ്മൾ ആത്മപഥത്തിലേക്ക് എത്തിയിട്ടില്ല. ഭ്രമണവീഥി ഇപ്പോഴും അനാത്മമായിട്ടുള്ള കാര്യങ്ങളിലാണ്, അനിത്യമായിരിക്കുന്ന സംഗതിയിലാണ്. അപ്പം ഇവിടെയും സൂക്ഷ്മം ആത്മപഥം ദീർഘകാലത്താലിഹ നഷ്ടമായി, കുറേ അധികം കാലമായിട്ട് ആത്മപഥം എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ കപിലാചാര്യർ അവതരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, ഇപ്പോഴും ആത്മപഥം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട രീതിയിലാണ്. ക്ഷേത്രങ്ങളും അതുപോലെ പള്ളികളും ഇതെല്ലാം തന്നെ ആത്മപഥം എന്ന് പറയാൻ നിവൃത്തിയില്ല. അതെല്ലാം തന്നെ നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വേണ്ടാത്ത സ്ഥലങ്ങളിലേക്കാണ്. പരമാത്മാ ജീവാത്മാ എന്ന് പറയുന്ന ബന്ധവും സംബന്ധവും ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് താൻ ആര് എന്നുള്ള ആ ബോധം വളർത്തിക്കൊണ്ട് മോക്ഷമെന്ന് പറയുന്നത് ഇന്നത് ഇന്ന രീതിയിലുള്ള മനഃസ്ഥിതി എന്ന് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള സങ്കേതങ്ങളായിട്ട് ഈ ആധ്യാത്മിക കേന്ദ്രങ്ങളെന്ന് അവകാശവാദം ഉന്നയിക്കപ്പെടുന്ന സ്ഥലങ്ങൾ യാതൊന്നും മാറുന്നില്ല. അവിടെ എല്ലാം തന്നെ വഴിപാടുകളും ഉത്സവം നടക്കുന്നിടത്തും കാശില്ല കാശില്ല എന്നുള്ള പരാതിയാണ്. തന്ത്രരീതിയ കർമ്മങ്ങളെല്ലാം തന്നെ കൊടിയേറ്റ് മുതൽ ആറാട്ട് വരേക്കുള്ള കാര്യങ്ങൾ നിർവഹിക്കണം, അതിന് വരുന്ന ചെലവ് വഹിക്കാൻ കാശില്ല, അതിനെന്താ വഴി, അതിന് വഴിപാടുകൾ. അപ്പം ക്ഷേത്രത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ ആധ്യാത്മിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സംഘത്തിലൂടെ നമുക്ക് കിട്ടേണ്ടത് എന്ത് എന്ന് വ്യക്തമായിട്ട് ധരിക്കാതെ കാട് കയറിപ്പോകുന്ന രീതി പണ്ടും ഉണ്ടായി ഇപ്പോഴും ഉണ്ട്. കപിലാചാര്യർ അവതരിക്കാൻ കാരണം സൂക്ഷ്മം ആത്മപഥം ദീർഘകാലത്താലിഹ നഷ്ടമായി. കുറേ അധികം കാലമായിട്ട് യോഗത്തിൻ്റെ അപാകത കാരണം നമ്മൾ ചെയ്തു പോരുന്ന പ്രവൃത്തികളുടെ ദോഷം മൂലം നമുക്ക് ആത്മപഥമില്ലാതെയായി. നമ്മളിപ്പോൾ അനുഭവിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ഉറക്കെ ചിന്തിക്കുക, കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ചിന്തിക്കുക, നമുക്ക് ആത്മപഥം എന്ന് പറയുന്നുണ്ടോ? അതോ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ദൈഹികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രാപഞ്ചികമായിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, വഴിപാടുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രയാണമായിട്ട് അധപ്പതിച്ച ഒരു രീതിയായിട്ട് മാറിയില്ലേ നമ്മുടെ സോകോൾഡ് ആത്മപഥം? സോകോൾഡ്, ഇതും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈശ്വരൻ അവതരിക്കുന്നു, ജ്ഞാനം വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിൽ സന്യസ്തകർമ്മ, എന്നിൽ സന്യസ്തകർമ്മ. അപ്പോൾ എല്ലാം തന്നെ ത്യജിക്ക എന്ന് പറഞ്ഞാൽ എന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈശ്വരന്. അപ്പോൾ സന്യസ്തകർമാവായി ഞാൻ ചെയ്യുന്ന കർമ്മമെല്ലാം തന്നെ ഞാൻ കർത്താവല്ല എന്നുള്ള ബോധത്തോടുകൂടി ഈശ്വരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ശ്രീരാമകൃഷ്ണ സർ പറയുന്ന പോലെ എപ്പോഴും ഞാൻ ഉദ്ധരിക്കാറുള്ള പോലെ ഞാൻ വെറും യന്ത്രമാണ്, നീയാണ് യന്ത്രി എന്ന് പറയുന്ന അതേ ശൈലിയിൽ എന്നിൽ സന്യസ്തകർമാവായി ദുർജയം മൃത്യുവെന്നു നീ. നമ്മൾ ജയിക്കേണ്ട മൃത്യുവിനാണ്, മരണത്തെയാണ്. അങ്ങനെ ദുർജയമാണ് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. ദുർജയം മൃത്യുവെന്ന്, ആ മൃത്യുവിനെ വെന്ന്, അതിനെ ജയിച്ച് നമ്മൾ ജയിക്കേണ്ടതായിട്ടുള്ള മരണത്തെ നമ്മൾ അതിജീവിക്കുക എന്നുള്ള രീതിയിലേക്ക് ഉപാസിക്കുക മോക്ഷത്തിക്ക് എന്നെ ണ്ടത് എന്നെ ഉപാസിക്കൂ. എന്നെ ഉള്ളിൽ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് നീ ഉപാസിക്കാൻ പോകുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം, എന്നിൽ സന്യസ്തകർമ്മമായിട്ട് വേണം നീ ദുർജയമായിരിക്കുന്ന മൃത്യുവിനെ വെന്ന് അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. നീ ജയിക്കേണ്ടത് മൃത്യുവിനാണ്, മരണത്തെയാണ് അതിജീവിക്കേണ്ടത് എന്ന്. ഇവിടെ നമ്മൾ ഒന്നുകൂടി ശക്തമായിട്ട് ചിന്തിക്കണം. മൃത്യു എന്ന് പറയുന്നത് മൃതമായിരിക്കുന്നൊരവസ്ഥ ഒന്നും നല്ലതല്ല. മൃതമായിരിക്കുന്നൊരവസ്ഥ ജഡമായിരിക്കുന്ന ഒരു സ്വഭാവമാണ്, ശരീരത്തിൻ്റെതാണ്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ കെട്ട സ്വഭാവം മൃദു മൃതം എന്ന് പറയുന്നൊരവസ്ഥ ഇല്ലാതെയാക്കലാണ് നമ്മുടെ മൃത്യു എന്ന് പറയുന്നതിന് അതിജീവിക്കുക. മൃത്യോർമ്മ അമൃതം ഗമയ. അപ്പോൾ ഈ മൃത്യോർമ്മ അമൃതം ഗമയ എന്ന് പറയുന്ന ആ ഭാവത്തിലേക്ക് എത്താൻ ഉപാസിക്കുക മോക്ഷാപ്തി, മോക്ഷാപ്തിക്ക് എന്നെ പോക യഥോചിതം. അപ്പം ഏത് രീതിയിലാണ് നീ ഇങ്ങനെ ധ്യാനിക്കാൻ പോകുന്നത്? അതിൻ്റെ ലക്ഷ്യം മൃത്യുവിനെ തരണം ചെയ്യലാണ്, അതാണ് മോക്ഷം. ഒന്ന് ഞാനത് കൂടുതലായിട്ട് ഇട്ട് തന്നെ ആഗ്രഹിക്കുന്നത്, മൃത്യുവിനെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ജനിക്കാതിരിക്കണം. അപ്പോൾ ജനിക്കാതിരിക്കണമെങ്കിൽ ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സ് വെച്ച് പുലർത്തിക്കൊണ്ട് കർമ്മങ്ങളെല്ലാം തന്നെ ഒടുങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തെ ത്യജിക്കുന്ന ഞാൻ വീണ്ടും ഒരു ശരീരത്തെ എടുക്കാതിരിക്കലാണ്. മൃത്യോർമുക്ഷീയ അമൃത എന്ന് മൃത്യുഞ്ജയ മന്ത്രം. ഇത് നല്ലപോലെ ഉറപ്പിക്കണം, നമ്മളെല്ലാവരും തന്നെ ചിന്തിച്ച് ഉറപ്പിക്കേണ്ടത്. നമ്മൾ ഏതായാലും ജനിച്ചു, ജനിച്ചു പോയപ്പോൾ ചില കർമ്മനിരതന്മാരായിട്ടുള്ള നമ്മൾ ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പ്രവൃത്തികൾ ചെയ്തേ പറ്റൂ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം.
അതിങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോഴും പറ്റില്ല എന്ന് ചെയ്യുക എന്നുള്ള തത്വം മറന്നു പോകരുത്. എന്നിട്ടോ ഈശ്വരങ്ങൾ സകലത് സമർപ്പിച്ച് ചെയ്യണം. നിങ്ങൾ രാമായണത്തിലെ ഞാൻ പലവട്ടം ഇങ്ങനെ ചൊല്ലാറുള്ള ഒരു സംഗതിയാണ് കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ചവണ്ണം പരബ്രഹ്മണി ചെയ്യണം. രാമൻ ലക്ഷ്മണനോട് പറയുന്നതാണ്. അപ്പൊ ഈ പരബ്രഹ്മണി നിത്യം സമർപ്പിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തേ മതിയാവൂ, ചെയ്യുന്നത് ഇന്ന രീതിയിൽ എന്നവിടെ പ്രഖ്യാപിച്ചു. അതേ രീതിയിൽ പറയും, എന്നിൽ സന്യസ്തകർമാവായി ദുർജയം മൃത്യു വെന്ന് നീ ഉപാസിക്കുക മോക്ഷാപ്തിക്ക് എന്നെ പോകായഥാഹിതം. അപ്പൊ ഞാൻ തപസ്സിന് ഉൾക്കൊള്ളട്ടെ, അങ്ങേ ഉള്ളിൽ ഞാൻ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഈശ്വരനെ, അങ്ങനെ ഈശ്വരനെ ധ്യാനിച്ചു ഞാൻ എൻ്റെ കാലം സന്യാസ ദീക്ഷയോടുകൂടി നടത്താൻ പോവുകയാണെന്നെല്ലാം കർദമ പ്രജാപതി പറഞ്ഞപ്പോൾ കപിലൻ പറഞ്ഞതാണ് ഈ സംഗതി. നല്ലപോലെ ഇതെല്ലാം ഒന്ന് ഉറപ്പിക്കുക. സ്വയം പ്രകാശൻ ഈശ്വരൻ. അപ്പൊ ഈ സ്വയം പ്രകാശമുള്ളവനാണ് ഈശ്വരൻ, അതിന് മറ്റ് ബാഹ്യ പ്രകാശത്തിൻ്റെ ആവശ്യകതയില്ല. ഈശ്വരനെ കാണാനായിട്ട് ചൂട്ടും കത്തിച്ചുകൊണ്ട് നടക്കേണ്ടതില്ല എന്ന്. ഈശ്വരനെ കാണാൻ ഈശ്വരൻ സ്വയം പ്രകാശമുള്ളതാണ്, പിന്നെ വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല. സ്വയം പ്രകാശൻ സർവാന്തര്യാമിയാം എന്നെ ബുദ്ധിയാൽ, എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന സ്വയം പ്രകാശമായിരിക്കുന്ന ഈശ്വരൻ എന്നെ, ഞാനെന്ന് പറയുന്ന ഈശ്വരനെ ബുദ്ധിയാൽ സ്വാത്മാവിൽ കണ്ട് നീ ശോകഭയഹീനത്വമാർന്നിടും. ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു ആ ഈശ്വരനെ ഇങ്ങനെ അന്വേഷിച്ച് അലഞ്ഞിരിഞ്ഞ് അടക്കാതെ അകത്തളത്തിലേക്ക് നമ്മൾ അവിടെ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരനെ നിനക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വാത്മാവിൽ കണ്ട് നീ ശോകഭയഹീനത്വമാർന്നിടും, ദുഃഖം പോവും ഭയവും പോവും. ഞാൻ എന്തുകൊണ്ടാണ് ഈ അവതാരം ഉൾക്കൊള്ളുന്ന 24-ാമത്തെ അധ്യായം വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഇട്ടു തരുന്നതെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല ശക്തമായിട്ടുള്ളൊരു അടിത്തറയാണ്. ഭാഗവതത്തിൻ്റെ 2-ാം ദിവസം രാവിലെയാണിത് വായിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചു. 2-ാമത്തെ ദിവസം വിചാരണ എന്ന് പറയുന്നത് അതിനെപ്പറ്റിയും കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ നല്ലപോലെ വിചാരം ചെയ്തുകൊണ്ട് നല്ലപോലെ ചിന്തിച്ചുറപ്പിക്കാനുള്ള സംഗതികൾ നമ്മുടെ ഉള്ളിലിട്ട് താലോലിച്ചുകൊണ്ട് വേണം നാം മുന്നോട്ട് നീങ്ങാൻ. സർവകർമ്മ പ്രശമനീയാകും, സർവകർമ്മ പ്രശമിനി, സർവകർമ്മ പ്രശമനീയാകും അധ്യാത്മവിദ്യയും. അപ്പൊ അധ്യാത്മവിദ്യ സർവകർമ്മ പ്രശമനിയാണെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും ഏകാം അഭയം ഏവം അമ്മയോ മാർന്നിടും. അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ, നീ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ എല്ലാ കർമ്മങ്ങളും ക്ഷമിക്കാൻ വേണ്ടിയിട്ടുള്ള ആധ്യാത്മിക വിദ്യ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. നല്ലൊരു സന്ദർഭ. അപ്പൊ 24-ാമത്തെ അധ്യായത്തിൽ വാസുദേവനെ അവതരിപ്പിച്ചതിനു ശേഷം കപില വാസുദേവനും കർദമ പ്രജാപതിയും തമ്മിലുള്ള സംവാദത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന രീതിയിൽ ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് ഉപദേശിച്ച് ഇനി അമ്മയിലേക്ക് തിരികെയാണ്. അപ്പോൾ ദേവഹൂതി എന്ന് പറയുന്ന അമ്മയ്ക്ക് ഈ സർവകർമ്മ പ്രശമനിയായിരിക്കുന്ന അധ്യാത്മവിദ്യ. അപ്പൊ എന്താ ഇവിടെ അന്തർലീനമായിട്ടുള്ള സർവകർമ്മവും പ്രശമിക്കണം ക്ഷമിക്കണം കർമ്മങ്ങളെല്ലാം തന്നെ ഉടുങ്ങണം എന്ന്. അതാണ് നല്ലൊരു പ്രയോഗം. അതിനു വേണ്ടിയിട്ടെന്ത് വേണം? അധ്യാത്മവിദ്യ. ഇനി നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ, ഇന്നിപ്പോൾ നമ്മൾ നടത്തുന്ന ഈ അധ്യാത്മവിദ്യകൾ ഇത് കർമ്മം നശിക്കാനാണോ കർമ്മം കൂടുതൽ കൂടുതൽ ഉണ്ടാകാനാണോ? എഴുത്തച്ഛൻ മാത്രം തന്നെ അധ്യാത്മയായി ഭാഗവതത്തിൽ മലയാളം